വീഡിയോയിലോട്ട് പോകുന്നതിനുമ്പോൾ പറയാനുള്ളത് നമ്മൾ ഐ ഐ ടി ആസ്പിറൻസായ കുട്ടികൾക്ക് എസ്പെഷ്യലി യു പി ഹൈസ്കൂൾ സ്കൂളിലെ കുട്ടികളുടെ പാരൻസിന് വേണ്ടിയിട്ട് ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഐ ഐ ടി സിലോട്ട് കുട്ടികൾ എത്തിക്കാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ ഐ ഐ ടിസിന് പോകണമെന്ന് ആഗ്രഹമുള്ള കുട്ടികളുടെ പാരൻസിന് അറ്റൻഡ് ചെയ്യാവുന്ന വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വെബിനാറാണ് ഞാനാണ് ഈ വെബിനാർ തീർച്ചയായിട്ടും കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ഈ വെബിനാറിനെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ ലിങ്ക് നൽകിയിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ വെബിനാറിന് രജിസ്റ്റർ ചെയ്യുക ഓക്കെ ഹലോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും ടോപ്പ് ആറ് എഞ്ചിനീയറിംഗ് കോളേജുകൾ ഏതെല്ലാമാണെന്നാണ് ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ലിസ്റ്റ് ആണ് സോ ഈ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള പാരാമീറ്റേഴ്സ് എന്തെല്ലാമാണ് എന്നുള്ളത് ഞാൻ പറയാം ഓക്കെ ഒന്നാമത് ഞാൻ റെഫർ ചെയ്തിട്ടുള്ളത് എൻ ഐ ആർ എഫിൻ്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് റാങ്കിങ് ഫ്രെയിംവർക്കിൻ്റെ റാങ്ക് ലിസ്റ്റാണ് എഞ്ചിനീയറിങ്ങിന് ഇന്ത്യയിൽ ടോപ്പ് ഇരുന്നൂറ് കോളേജസിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ ആക്ച്വലി എൻ ഐ ആർ എഫ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഞാൻ റെഫർ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ പ്ലേസ്മെൻറ്റ് ആൻഡ് ഹയർ സ്റ്റഡീസ് ഏറ്റവും നല്ല പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന കൂടുതൽ ആളുകൾ ഹയർ സ്റ്റഡീസിന് പോകുന്ന കോളേജസ് ഇതെല്ലാം പിന്നെ സ്പോൺസേർഡ് റിസർച്ചുകളും കൺസൾട്ടൻസികൾ ഇത് എൻ ഐ ആർ എഫും ആക്ച്വലി നോക്കുന്നൊരു ഇതാണ് കാരണം പല ആളുകളും പുറമേക്ക് പുറമേക്കധികം കാണാത്തൊരു കാര്യമാണെന്ത എത്രത്തോളം സ്പോൺസേഡ് റിസർച്ചുകൾ അതായത് മേ ബി ഒരു ഇൻഡസ്ട്രി ഒരു കൺസൾട്ടൻസിയുമായിട്ട് ഒരു കോളേജിൽ പോകുന്നത് ഞങ്ങൾക്ക് ഇന്നൊരു എഞ്ചിനീയറിംഗ് പ്രോബ്ലം ഉണ്ട് അത് നിങ്ങൾ സോൾവ് ചെയ്ത് തരണം അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ ഇതിന് ഈ ഇന്നൊരു റിസർച്ച് ഞങ്ങൾ സ്പോൺസർ ചെയ്യാം അല്ലേ അതിനാണ് നമ്മൾ കൺസൾട്ടൻസി പ്രൊജക്ട്സ് അല്ലെങ്കിൽ സ്പോൺസേർഡ് റിസർച്ച് എന്നൊക്കെ പറയാം ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജിനെ ഒരു ഇൻഡസ്ട്രിയിലെ ആളുകൾ ട്രസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും നല്ല ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് അവിടെ വേണം എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നല്ലൊരു പാരാമീറ്റർ ആണ് അതേപോലെ തന്നെ ആ കോളേജിലുള്ള ഫെസിലിറ്റീസ് അതേപോലെ അവിടുത്തെ ഫാക്കൽറ്റീസിൻ്റെ ക്വാളിറ്റി ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മുടെ ഏകദേശം വിലയിരുത്തൽ നമ്മൾ നടത്തുന്നത് ഓക്കെ അപ്പോൾ ഇത് ഞാനായിട്ട് നടത്തുന്നൊരു വിലയിരുത്തലില്ല എൻ ഐ ആർ എഫ് റാങ്കിങ് ഫ്രെയിംവർക്ക് ആണ് അപ്പോൾ എൻ ഐ ആർ എഫിൽ ആക്ച്വലി നാല് കോളേജസ് ആണ് കേരളത്തിൽ നിന്ന് ടോപ്പ് ടു ഹൺഡ്രഡ് കോളേജസിൽ ഉൾപ്പെട്ടിട്ടുള്ളത് വിച്ച് ഈസ് ക്വൈറ്റ് ഷോക്കിംഗ് അത് വളരെ കുറവാണ് ആക്ച്വലി നമ്മൾ തമിഴ്നാടൊക്കെ നോക്കുമ്പോൾ ഒരുപാട് കോളേജസ് ഈവൻ പ്രൈവറ്റ് കോളേജസ് കേരള കോളേജിനെക്കാളും ബെറ്റർ ആയിട്ട് റാങ്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏതൊക്കെ കോളേജസ് നോക്കിയാലോ ഓക്കെ നമ്പർ വൺ യാതൊരു സംശയം വേണ്ട എൻ ഐ ടി കാലിക്കറ്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റ് എന്നുള്ളത് കേരളത്തിൽ പണ്ട് ആർ ഇ സി റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് ആയിരുന്ന സ്ഥാപനമായിരുന്നു ഇന്ന് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളിലെ കേരളത്തിലെ നമ്പർ വൺ എഞ്ചിനീയറിംഗ് കോളേജാണ് എൻ ഐ ടി കാലിക്കറ്റ് എന്നുള്ളത് എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ ടോപ്പ് ട്വൻറ്റി ഫൈവില് വരുന്നുണ്ട് ട്വൻറ്റി ആണ് റാങ്കിങ് പല ഐ ഐ ടിസിനേക്കാളും ബെറ്റർ റാങ്കിംഗ് ആണ് എൻ ഐ ടി കാലിക്കറ്റിനുള്ളത് എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അപ്പോൾ കേരളത്തിലെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഹോം സ്റ്റുഡൻറ്റ്സ് കോട്ട അതായത് എൻ ഐ ടി കാലിക്കറ്റിൽ ആയിരം സി സീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് സീറ്റ് ആർക്കുള്ളതാണ് അത് മലയാളികൾക്ക് മാത്രമുള്ളതാണ് എങ്ങനെ എൻ ഐ ടി കാലിക്കറ്റിൽ എത്തിവിടുക നിങ്ങൾ ജെ മെയിൻസ് പരീക്ഷ എഴുതണം ജെ മെയിൻസ് വർഷത്തിൽ രണ്ട് തവണ നടക്കുന്നുണ്ട് അതിൽ നിങ്ങളുടെ ടോപ്പ് സ്കോർ വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക്സ് അസൈൻ ചെയ്യപ്പെടും നിങ്ങളുടെ ടോപ്പ് പേഴ്സൻറ്റേജ് വെച്ചിട്ട് ആൻഡ് യു ക്യാൻ ഗെറ്റ് ഇൻ ടു എൻ ഐ ടി കാലിക്കറ്റ് ഓക്കെ അപ്പോൾ ഏതാണ് രണ്ടാമത്തെ കോളേജ് നോക്കാം രണ്ടാമത്തെ കോളേജ് ഐ എസ് ടി ട്രിവാൻഡ്രമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി സ്പേസ് സയൻസിൽ ബി ടെക്കും ഡുവൽ ഡിഗ്രിയും എം ഒക്കെ നൽകുന്ന ഒരു അടിപൊളി സ്ഥാപനമാണ് ഐ എസ് ആർ ഇന്ത്യൻ സ്പേസ് ൈസേഷൻ നേരിട്ട് നടത്തുന്ന സ്ഥാപനമാണ് ഐ എസ് ടിയെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ മേലെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് മേലെ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് താല്പര്യമുള്ളവർക്ക് മുഴുവൻ കാണാവുന്നതാണ് എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ ടോപ്പ് ഫിഫ്റ്റിയിൽ വരുന്നുണ്ട് നാല്പത്തി എട്ടാം റാങ്ക് ആണ് ആക്ച്വലി ഐ എസ് ടിക്ക് ഉള്ളത് എന്ന് മാത്രമല്ല ഐ എസ് ടിയിൽ പഠിക്കുന്ന ആളുകൾക്ക് അവിടെ തന്നെ പ്ലേസ്മെൻറ്റ് ഉറപ്പാണ് ഉറപ്പാണെന്ന് പറയാൻ സാധിക്കില്ല ബട്ട് ഓൾമോസ്റ്റ് ഷുവറാണ് ഓക്കെ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മേലെ ഞാൻ ലിങ്ക് നൽകുന്നുണ്ട് ഞാൻ തന്നെ ഓൾറെഡി ചാനൽ ചെയ്തിട്ടുണ്ട് ഓക്കെ സോ വിച്ച് ഈസ് എ നമ്പർ ത്രീ കോളേജ് മൂന്നാമത്തെ കോളേജ് ഐ ഐ ടി പാലക്കാടാണ് ഐ ഐ ടി പാലക്കാട് നമുക്കറിയാം താരതമ്യേന പുതിയ കോളേജാണ് പക്ഷേ എൻ എഫ് റാങ്കിങ്ങിൽ ടോപ്പ് ഹൺഡ്രഡിൽ വരുന്ന കോളേജുകളിലൊന്നാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പാലക്കാട് ഏകദേശം കേരള തമിഴ്നാട് ബോർഡറിൻ്റെ അടുത്താണ് ഐ ഐ ടി പാലക്കാട് സ്ഥിതി ചെയ്യുന്നത് ഐ ഐ ടി പാലക്കാട്ടിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ജെ ഇ മെയിൻസ് എഴുതി നെക്സ്റ്റ് ലെവൽ ജെ ഇ അഡ്വാൻസ് എഴുതി ക്വാളിഫൈ ചെയ്താൽ മാത്രം ഐ ഐ ടി പാലക്കാട്ടിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുകയുള്ളൂ ഐ ഐ ടി പാലക്കാട് താരതമ്യേന പുതിയ കോളേജ് അല്ല പിന്നെ എങ്ങനെ ഈ ലിസ്റ്റിൽ വരുന്നു എന്നുള്ളതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് അവിടെ വരുന്ന കുട്ടികളുടെ ക്വാളിറ്റിയാണ് സ്വാഭാവികമായിട്ടും ഐ ഐ ടി എന്നുള്ളത് ജെഇ അഡ്വാൻസ് എഴുതി വരുന്ന ആളുകളാണ് മേ ബി ഇനി പറയാൻ പോകുന്ന കോളേജുകളെക്കാളും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കോളേജുകളെക്കാളും ഫെസിലിറ്റീസ് കുറച്ച് കുറവായിരിക്കും ബ് ദർ ആക്ച്വലി ബിൽഡിംഗ് അപ്പ് ഐ ഐ ടി സിനിമ കുറച്ചു ഫണ്ടിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെയാണ് എൻ ഐ ആർ റാങ്കിംഗിൽ സിക്സ്റ്റി നയൻത്തിലും കേരള റാങ്കിങ്ങിൽ തേർഡിലും എന്ന് നിൽക്കുന്നത് ഐ ഐ എസ് ടി സോറി ഐ ഐ ടി പാലക്കാട് നിൽക്കുന്നത് ഏതാണ് നാലാമത്തെ കോളേജ് എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ ടോപ്പ് ടു ഹൺഡ്രഡിൽ വരുന്ന ഒരൊറ്റ കോളേജ് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെതായിട്ടുള്ള ഒരു കോളേജ് കീം എഴുതി കിട്ടുന്ന ഒരു കോളേജ് എന്നുള്ളതുള്ളൂ ദാറ്റ് ഇസ് ദ വൺ ആൻഡ് ഓൺലി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ത്രിവാൻഡ്രം സി ഇ ടി ഇപ്പോൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ത്രിവാൻഡ്രം എന്നുള്ളത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അഭിമാന സ്തംഭമായ കോളേജസിലൊന്നാണ് ഏറ്റവും ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് കോളേജ് കീം വഴി കീം വഴി കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം വഴിയാണ് ഇവർക്ക് അഡ്മിഷൻ എടുക്കുക അപ്പോൾ നിങ്ങളുടെ പ്ലസ് ടു മാർക്കും ഇപ്പോൾ പരിഗണിക്കും അതേപോലെ കേരള എൻട്രൻസിലെ മാർക്കും പരിഗണിക്കും ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്സ് ഉണ്ട് അത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സി ഇ ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പ്ലേസ്മെൻസിന് സാധ്യതകളുണ്ട് അതേപോലെ നല്ല ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് അവൈലബിൾ ആണ് പല ഏരിയകളിൽ നല്ല കമ്മ്യൂണിറ്റി സി ഇ ടി സി ഇ ടിയിൽ അവൈലബിൾ ആണ് അപ്പോൾ ആ നിലക്ക് കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് ആണ് ഐ മീൻ ആഫ്റ്റർ ദീസ് ത്രീ കോളേജ് സി ഇ ടി എന്നുള്ളത് എനിക്ക് സിഇ ടിയിൽ ഫസ്റ്റ് ചാൻസ് തന്നെ എഞ്ചിനീയറിംഗ് എഴുതി അഡ്മിഷൻ കിട്ടിയിരുന്നു ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് ബട്ട് അൺഫോർച്യുനേറ്റ്ലി ഞാൻ അവിടെ പോയില്ല എനിക്ക് അവിടെ പഠിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല ഓക്കെ അഞ്ചാമത്തത് നമ്പർ ഫൈവ് ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജ് കേരളത്തിലെ എയ്ഡഡ് കോളേജസിലെ നമ്പർ വൺ ആണ് ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജ് ടി കെ എമ്മിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ്സ് എൻ ഓട്ടോണോമസ് കോളേജ് ഓക്കെ അപ്പോൾ വളരെ നല്ല പ്ലേസ്മെന്റ് ഉള്ള നല്ല ഫെസിലിറ്റീസ് ഫെസിലിറ്റീസുള്ള കോളേജാണ് ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജ് ടി കെ കെമിന്റെ മറ്റു പ്രത്യേകത ഇറ്റ്സ് എൻ ഓട്ടോണോമസ് കോളേജ് അപ്പോൾ ഓട്ടോണോമസ് കോളേജ് ആകുമ്പോൾ തന്നെ അവരുടേതായിട്ടുള്ള സിലബസില് ട്വീക്സ് വരുത്താനും പുതിയ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒരു ഓട്ടോണോമസ് കോളേജിനുണ്ട് എന്നുള്ളത് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ട് ടി കെമിന് വരുന്നുണ്ട് എന്ന് മാത്രമല്ല നല്ല പ്ലേസ്മെൻസും ടി കെമ എഞ്ചിനീയറിംഗ് കോളേജിലുണ്ട് ആൻഡ് നമ്പർ സിക്സ് ഇസ് കുസാറ്റ് ഓക്കെ അപ്പോൾ കുസാറ്റും ടി കെമൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഏതാ നല്ലതെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ ഹാർഡ് ഡിസിഷൻ ടു മേക്ക് കുസാറ്റ് ഈസ് എ സ്പെഷ്യൽ യൂണിവേഴ്സിറ്റി ഓൺലി ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി അപ്പോൾ കുസാറ്റിലെ മെയിൻ ക്യാമ്പസിലുള്ള എഞ്ചിനീയറിംഗ് കോളേജ് എന്നുള്ളത് ഒരു അടിപൊളി കോളേജാണ് എന്ന് മാത്രമല്ല വളരെ യൂണീക് ആയിട്ടുള്ള ഒരുപാട് കോഴ്സസ് ഉള്ള കോളേജാണ് കുസാറ്റ് എന്നുള്ളത് കുസാറ്റിൽ ഉള്ള ചില സ്പെഷ്യൽ കോഴ്സസ് ഫോർ എക്സാമ്പിൾ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് മേ ബി ഐ ഐ ടി സിനിമ ബി കോഴ്സായിട്ട് പല ആൾക്കാർ ഈവൻ ഐ ഐ ടി പഠിച്ച ആൾക്കാർ പറയാറുണ്ട് ഐ ഐ ടി ഗർഗ്പൂരിലും ഐ ഐ ടി മദ്രാസിലും മാത്രമാണ് ഇന്ത്യയിൽ ഈ ഒരു കോഴ്സ് ഉള്ളത് കൂടാതെ കുസാറ്റിലും ഇവൻ ഐ ഐ ടി സിനെക്കാളും ബെറ്ററാണ് ഈ ഡിപ്പാർട്ട്മെന്റ് ഒപ്പീനിയൻസ് ഞാൻ കേട്ടിട്ടുണ്ട് ഐ ഡോ നോ ദ ട്രൂത്ത് ദൻ മറൈൻ എഞ്ചിനീയറിംഗ് അതേപോലെ ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ് എന്ന് തുടങ്ങി ഒരു കുറേ ഒരു ന്യൂ ജനറേഷൻ കോഴ്സുകൾ അതേപോലെ ഫോട്ടോണിക്സ് ഉണ്ട് എന്ന് മാത്രമല്ല അപ്പുറത്ത് ഒരു ഒരു ട്രഡീഷണൽ കോഴ്സ് പേസിലോട്ട് പോകുമ്പോഴും എല്ലാ കോഴ്സുകളും അടിപൊളിയായിട്ട് തന്നെ കുസാറ്റിനുണ്ട് കുസാറ്റിൽ പോകാൻ വേണ്ടിയിട്ട് കുസാറ്റിൻ്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നമ്മൾ എഴുതേണ്ടതുണ്ട് അപ്പോൾ സോ ദിസ് ഈസ് ഇൻ മൈ ഒപ്പീനിയൻ ദി ടോപ്പ് സിക്സ് എഞ്ചിനീയറിംഗ് കോളേജ് ഇൻ കേരള നിങ്ങളുടെ ചോദ്യങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട നമ്മൾ ഐ ഐ ടി ആസ്പിറൻസ് ആയ കുട്ടികൾക്ക് എസ്പെഷ്യലി യു പി ഹൈസ്കൂൾ സ്കൂളിലെ പാരൻ കുട്ടികളുടെ പാരൻസിന് വേണ്ടിയിട്ട് ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഐ ഐ ടി കുട്ടികൾ എത്തിക്കാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ ഐ ഐ ടി സിനിമയിൽ പോകണമെന്ന് ആഗ്രഹമുള്ള കുട്ടികളുടെ പാരൻസിന് അറ്റൻഡ് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വെബിനാറാണ് ഞാനാണ് ഈ വെബിനാർ തീർച്ചയായിട്ടും കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ഈ വെബിനാറിന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ ലിങ്ക് നൽകിയിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ വെബിനാറിന് രജിസ്റ്റർ ചെയ്യുക ഓക്കെ